guys, this is Cascade. Welcome to my channel. Today, we're gonna see the explanation of Vampire Diaries Season 1, Episode number 22, the final episode. So without ado, let's start. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പരേഡ് നടക്കുന്നു. മിസ്റ്റിക് ഫോൾ സ്കൂളിലെ കുട്ടികളെല്ലാം പരേഡിന് വേണ്ടി പ്രിപ്പയർ ആകുന്നു. 18th സെഞ്ചുറിയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലിലാണ് കുട്ടികളൊക്കെ എത്തിയിരിക്കുന്നത്. സ്റ്റെഫൻ കുറച്ച് ടെൻസ്ഡ് ആണ്. അവൻ വിചാരിക്കുന്നു ഡെയ്മൺ അവൻ്റെയും എലീനയുടെയും ലൈൻ പൊട്ടിച്ച് കൈ കൊടുക്കുമെന്ന്. പേഴ്സണലി എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, ബട്ട് ഞാനങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബാക്കി പറയാം. എനി ഹൗ, ഡെയ്മൺ റിപ്ലൈ ചെയ്യുന്നു അവൻ ഒരിക്കലും അവർക്കിടയിൽ വരില്ല, ബിക്കോസ് അവൻ അറിയാം എലീന ക്യാതറിനല്ലെന്ന്. അപ്പോഴേക്കും 18th സെഞ്ചുറിയിലെ കോസ്റ്റ്യൂമിൽ എലീന അങ്ങോട്ട് വരുന്നു. എലീന കംപ്ലീറ്റ്ലി ക്യാതറിനെ പോലെയാണ് ഇരുന്നത്. ഡെയ്മനും സ്റ്റെഫനും അവളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. ഡെയ്മന് ഇപ്പോൾ പറഞ്ഞത് തിരിച്ചെടുക്കാൻ വരെ തോന്നിക്കാണും. നെക്സ്റ്റ് സീനിൽ ജേമിയോട് അന്ന പറയുന്നു അങ്കിൾ ജോണാണ് അവളുടെ അമ്മ മിസ് പിയേഴ്സിനെ കൊന്നതെന്ന്. ജേമിക്കിത് വിശ്വാസമാകുന്നില്ല. അവൻ പറയുന്നു അങ്കിൾ ജോണിന് വാമ്പയേഴ്സിനെ ഇഷ്ടമല്ല, ബട്ട് അയാൾ ഒരിക്കലും ആരെയും കൊല്ലില്ല. അന്ന പറയുന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ്, എൻ്റെ അമ്മയെ കൊന്നത് അങ്കിൾ ജോൺ തന്നെയാണ്, ഞാൻ ടൗൺ ഉപേക്ഷിച്ച് പോവുകയാണ്. ജേമി പറയുന്നു ജേമിക്ക് ഇപ്പോൾ അവളുടെ കൂടെ വരാൻ പറ്റില്ല, ആൻഡ് അവന് വാമ്പയർ ആകണമെന്നുണ്ട്, ബട്ട് ഇപ്പോഴല്ല, കുറച്ച് കാലം കൂടി കഴിഞ്ഞ്. അന്ന ഒരു ചെറിയ ബോട്ടിലിൽ അവളുടെ വാമ്പയർ ബ്ലഡ് അവനെടുത്ത് കൊടുക്കുന്നു. അവൻ പറഞ്ഞു നീ എപ്പോഴാണോ നിനക്ക് ടേൺ ആകണമെന്ന് തോന്നുന്നത് അപ്പോൾ ഈ ബ്ലഡ് യൂസ് ചെയ്ത് വാമ്പയർ ആയിക്കോളൂ, ഈ ബ്ലഡ് ഡ്രിങ്ക് ചെയ്തിട്ട് നീ മരിക്കണം, നീ വീണ്ടും ഉണരും, ഉണരുന്നത് വാമ്പയർ ആയിട്ടായിരിക്കും. അന്ന അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ എലീനയോട് അവളുടെ റിയൽ ഫാദർ അങ്കിൾ ജോൺ ആണെന്ന് പറയുന്നു. എലീന ഷോക്ക്ഡ് ആകുന്നു. അവൾ പറഞ്ഞു ചൈൽഡ്ഹുഡ് മുതലേ അവൾക്ക് അങ്കിൾ ജോണിനെ ഇഷ്ടമല്ലായിരുന്നു. സ്റ്റെഫൻ പറയുന്നു 100% കൺഫേംഡ് അല്ല, ബട്ട് 99% അങ്കിൾ ജോൺ ആകാനാണ് ചാൻസ്. അതുവഴി പോകുന്ന ജേമിയെ കാണുന്നു. അവൾ ജേമിയോട് പോയി പറയുന്നു അവൾ ജേമിയുടെ വിക്കിയെപ്പറ്റിയുള്ള മെമ്മറി നശിപ്പിച്ചത് അവൻ്റെ നന്മയ്ക്കാണ്, അല്ലെങ്കിൽ ജേമി വീണ്ടും ആ ഡിപ്രഷനിലേക്ക് തിരിച്ചു പോകുമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യാൻ ഡെയ്മനോട് പറഞ്ഞത്. ബട്ട് ജേമി ഇതിലൊന്നും കൺവിൻസ്ഡ് ആകാതെ അവളോട് എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ടായെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പരേഡ് സ്റ്റാർട്ട് ആകുന്നു. പരേഡിൽ മിസ് മിസ്റ്റിക് ഫോൾസ് ടൈറ്റിൽ വിന്നറും റണ്ണർ അപ്സും ലൈൻ ബൈ ലൈനായി പോകുന്നു. അതിൽ എലീനയുമുണ്ട്. എലീന സ്റ്റേജിൽ വെച്ച് ഓഡിയൻസ് സെക്ഷനിൽ നിൽക്കുന്ന ബാനിയെ കൈ കാണിക്കുന്നു. ഡെയ്മൻ പുറകിൽ വന്ന് ഹായ് കാണിക്കുന്നു. ഇതെല്ലാം കണ്ട് സ്റ്റെഫൻ ആൻഡ് എലീന കുറച്ച് ഇറിറ്റേറ്റഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ ബാനിയോട് താങ്ക്സ് പറയുന്നു ആ ഗിൽബർട്ട് ഡിവൈസിലെ മാജിക് സ്പെൽ ബ്രേക്ക് ചെയ്തതിന്. ബാനി തിരിച്ചൊന്നും റിപ്ലൈ ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. സീനിൽ അങ്കിൾ ജോൺ ഒരിടത്തിരുന്ന് ആ ഗിൽബർട്ട് ഡിവൈസ് സെറ്റ് ചെയ്ത് വാമ്പയേഴ്സിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. അങ്കിൾ ജോൺ മിസ്റ്റർ ലോക്ക്വിനോട് പറയുന്നു വാമ്പയേഴ്സ് ടൗണിൽ വന്നാൽ ആദ്യം നോക്കുന്നത് സീക്രട്ട് കൗൺസിൽ മെമ്പേഴ്സിനെ കൊല്ലാനാണ്, സോ അതിനു മുൻപേ അവരെ നമുക്ക് കൊല്ലണം. മിസ്റ്റർ ലോക്ക്വുഡ് ചോദിക്കുന്നു ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്കിൾ ജോൺ പറയുന്നു ഈ ഡിവൈസ് ഒരു ലോ ഫ്രീക്വൻസി സൗണ്ട് ഉണ്ടാക്കും, ആൻഡ് ആ സൗണ്ട് വാമ്പയേഴ്സിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ, ആൻഡ് ആ സൗണ്ട് കേട്ടാൽ ഉടൻ വാമ്പയേഴ്സിന് തലവേദനയെടുക്കും, ബാലൻസ് നഷ്ടപ്പെട്ട് അവർ താഴെ വീഴും, അവർ നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെന്ന് റിവൈൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കും, ആൻഡ് അവരെ എടുത്ത് ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിച്ച് കളയണം. ഇന്ന് പരേഡ് കാണാൻ ഈ ടൗണിലുള്ള എല്ലാവരും വരും, ഇത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ട് വാമ്പയേഴ്സും വരാതിരിക്കില്ല. ഈ സമയം ടോംബിൽ നിന്നിറങ്ങിയ വാമ്പയേഴ്സിൽ കുറേ പേരെ ഓൾറെഡി ഡെയ്മൻ ആൻഡ് അലാറിക് സ്റ്റെഫിനെ റെസ്ക്യൂ ചെയ്യുന്നതിനിടയിൽ കൊന്നിട്ടുണ്ടായിരുന്നു. ഉള്ള വാമ്പയേഴ്സ് എല്ലാം കൂടി ചേർന്ന് സീക്രട്ട് കൗൺസിലെ മെമ്പേഴ്സിനെയും അവരുടെ ഫാമിലിയെയും തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ പ്ലാൻ സെറ്റാക്കുന്നു. അവരുടെ പ്ലാൻ അനുസരിച്ച് പരേഡ് കഴിയുമ്പോൾ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫയർ വർക്കിനിടയിൽ കൗൺസിൽ മെമ്പേഴ്സിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും അറ്റാക്ക് ചെയ്ത് കൊല്ലണം. നെക്സ്റ്റ് സീനിൽ ഷെറിഫ് അങ്കിൾ ജോണിനോട് വന്ന് പറയുന്നു ടൗണിൽ ഇത്രയും ജനങ്ങൾ ഉള്ളിടത്ത് വെച്ച് വാമ്പയേഴ്സിനെ പിടിക്കാനുള്ള പ്ലാൻ വളരെ മോശമാണ്, ബിക്കോസ് ആൾക്കാരെ പിടിച്ച് വാമ്പയേഴ്സ് അറ്റാക്ക് ചെയ്താൽ അതിനൊക്കെ ആരുത്തരം പറയും. അങ്കിൾ ജോൺ ഷെറിഫിനോട് പ്രൈവറ്റായി സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു, ആൻഡ് അവരെ ബോധം കെടുത്തി ഷെറിഫിൻ്റെ റൂമിൽ തന്നെ ഹാൻഡ് കഫ്സ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്തിടുന്നു. ഈ ടൈമിൽ വാമ്പയേഴ്സിൻ്റെ പ്ലാൻസ് അറിഞ്ഞ അന്ന ഡെയ്മനോട് വന്ന് ഇതെല്ലാം പറയുന്നു. ഡെയ്മനോട് സ്റ്റെഫനെയും കൂട്ടി ആ പരേഡ് ഏരിയയിൽ നിന്ന് പോകാനും കൗൺസിൽ മെമ്പേഴ്സിനെയും ഫാമിലിയെയും കൂടെ അവിടെ നിന്ന് മാറ്റാനും ഡെയ്മനോട് പറഞ്ഞിട്ട് അന്ന ടൗൺ വിട്ട് പോകുന്നു. പോകുന്നതിന് മുൻപ് അങ്കിൾ ജോണിൻ്റെ കയ്യിൽ വാമ്പയേഴ്സിനെ പിടിക്കുന്ന ഡിവൈസ് എത്തിയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. ഡെയ്മൺ ഇതെല്ലാം കൗൺസിലിൽ അറിയിക്കുന്നു, ആൻഡ് കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഫാമിലിയിലെ കുട്ടികൾ ഷെറിഫിൻ്റെ മകൾ കാരോളൈൻ, ലോക്ക്വുഡിൻ്റെ മകൻ ടെയ്ലർ ആൻഡ് മാറ്റ് ഇവരോട് എത്രയും പെട്ടെന്ന് ടൗണിന് വെളിയിലുള്ള ഫാം ഹൗസിലേക്ക് പോകാൻ മിസ്റ്റർ ലോക്ക്വുഡ് പറയുന്നു. മിസ്റ്റർ ലോക്ക്വുഡ് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കീയും കൊടുക്കുന്നു. ടെയ്ലർ കാറും എടുത്ത് മെയ്റ്റിനെയും കരോളിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു.
ഡേമൻ സ്റ്റഫിനോട് പറയുന്നു, കൗൺസിൽ മെമ്പേഴ്സിന് നേരെ അറ്റാക്ക് നടക്കാൻ പോകുകയാണ്, സോ എലീനയെയും കൊണ്ട് പെട്ടെന്ന് ടൗണിന് വെളിയിലേക്ക് പോകണം. എലീന പറയുന്നു ജേമിയെയും കൊണ്ടേ അവൾ വരുമെന്ന്. എല്ലാവരും ജേമിയെ അന്വേഷിക്കുന്നു. അന്ന ജേമിയെ വിളിച്ചുകൊണ്ട് പോയി വാഷ്റൂമിൽ ലോക്ക് ചെയ്യുന്നു. ഫൈനലി ഫയർ വർക്ക്സ് സ്റ്റാർട്ടാകുന്നു. ടൗൺ പീപ്പിൾ ഫയർ വർക്ക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ ജോൺ ഗിൽബർട്ട് ഡിവൈസ് ഓണാക്കുന്നു. അതിൻ്റെ ലോ ഫ്രീക്വൻസി സൗണ്ട് കാരണം ടൗണിലുള്ള വാമ്പയേഴ്സിനെല്ലാം തലവേദന എടുക്കുന്നു. ആൻഡ് ബാലൻസ് നഷ്ടപ്പെട്ട് അവർ നിലവിളിക്കുന്നു. ഡിവൈസ് ഓണാക്കുന്നത് തടയാൻ ഡെയ്മൻ അങ്കിൾ ജോണിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. ബട്ട് ഡിവൈസ് ഓണായതോടെ ഡെയ്മനും തലവേദനയെടുത്ത് നിലവിളിക്കുന്നു. അങ്കിൾ ജോൺ ഡെയ്മന് റിവൈൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അവനെ ബേസ്മെൻറ്റിൽ കൊണ്ടിടുന്നു. ടൗണിലെ വാമ്പയേഴ്സ് എല്ലാം നിലവിളിക്കുന്നു. പോലീസ്, ആംഡ് ഫോഴ്സ് എല്ലാവരും ചേർന്ന് വാമ്പയേഴ്സിനെയെല്ലാം റിവൈൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് ബേസ്മെൻറ്റിൽ പൂട്ടിയിടുന്നു. ബോധം കെട്ട വാമ്പയേഴ്സിനെ കൗൺസിൽ ഓഫീസിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. സൗണ്ട് കേട്ട് സ്റ്റെഫനും നിലവിളിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ ഇഞ്ചക്ഷനുമായി അവൻ്റെ അടുത്തേക്ക് വരുന്നു. ബട്ട് ഓൺ ടൈം അലാറിക് വന്ന് ആ ഓഫീസറുടെ കയ്യിൽ നിന്നും ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് പറയുന്നു, ഈ വാമ്പയറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അപ്പുറത്ത് കുറേ വാമ്പയേഴ്സ് ഉണ്ട്, അങ്ങോട്ട് പെട്ടെന്ന് പൊക്കോളൂ. ഓഫീസർ ദൂരേക്ക് ഓടി പോകുന്നു. അലാറിക് സ്റ്റെഫനെയും കൊണ്ട് ഒരു സ്റ്റെയർഗേസിൻ്റെ അടുത്ത് കൊണ്ടിരുത്തുന്നു. അന്നയ്ക്കും സൗണ്ട് കേട്ട് ഹെഡേക്ക് ഉണ്ടാക്കുന്നു. അവൾ നിലവിളിക്കുന്നു. പോലീസ് വന്ന് അവളെ കൊണ്ടുപോകുന്നു. എലീനയും സ്റ്റെഫൻ്റെ അടുത്തേക്ക് വരുന്നു. അവൾ ചോദിക്കുന്നു, ബാനി ആ ഡിവൈസ് കേടാക്കിയതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? അലാറിക് പറയുന്നു, ചിലപ്പോൾ ബാനി അത് കംപ്ലീറ്റായി ചെയ്തില്ലായിരിക്കും. നെക്സ്റ്റ് സീനിൽ ടൗണിൻ്റെ മേയർ മിസ്റ്റർ ലോക്ക്വുഡിനും ഈ സൗണ്ട് കേട്ടിട്ട് തലവേദനയെടുക്കുന്നു. പോലീസ് വന്ന് അദ്ദേഹത്തിനും റിവൈൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ആസ് എ വ്യൂവർ നമ്മൾ ആലോചിക്കുന്നു, മിസ്റ്റർ ലോക്ക്വുഡ് വാമ്പയർ അല്ലല്ലോ, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡേലൈറ്റ് റിംഗ് ഇല്ല. ഈ വാമ്പയർ അല്ലെങ്കിൽ ആ സൗണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാനും ഇതുപോലെ നിലവിളിക്കാനും എന്താണ് കാരണം? ഇതിൻ്റെ ആൻസർ സീസൺ ടുവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മിസ്റ്റർ ലോക്ക്വുഡിന് ഉണ്ടായതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ടെയ്ലറിനും ഈ സൗണ്ട് കേട്ട് തലവേദനയെടുക്കുന്നു. ടെയ്ലർ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. കാറിൻ്റെ കൺട്രോൾ പോയി കാറ് ഒരിടത്ത് ചെന്നിടിക്കുന്നു. അപ്പോഴേക്കും അവർ ടൗണിൽ വെളിയിലെത്തിയിരുന്നു. ആക്സിഡൻ്റ് ആയതറിഞ്ഞ് ലോക്കൽ പോലീസ് വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ബോധം നഷ്ടപ്പെട്ട ടെയ്ലറിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അത് യെല്ലോ കളറിലായിരുന്നു. ഇത് കണ്ട് ആ പോലീസുകാരൻ പേടിക്കുന്നു. ബട്ട് കുറച്ച് ടൈമിന് ശേഷം ടെയ്ലറിൻ്റെ കണ്ണ് നോർമലാകുന്നു. ഇതേ സമയം ടൗണിനുള്ളിൽ വാമ്പയേഴ്സിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി ബേസ്മെൻറ്റിൽ ലോക്കാക്കുന്നു. അതിൽ അന്നയും ഡെയ്മനും മിസ്റ്റർ ലോക്ക്വുഡും ഉണ്ട്. അങ്കിൾ ജോൺ ആ ഗിൽബർട്ട് ഡിവൈസ് ഓഫ് ചെയ്യുന്നു. സ്റ്റെഫൻ കോൺഷ്യസ് ആകുന്നു. അവൻ പറയുന്നു, ബാനി ഒരു ഹ്യൂമനാണ്, ആൻഡ് അവൾ ഒരിക്കലും ഹ്യൂമനെ വാമ്പയേഴ്സിൽ നിന്നും രക്ഷിക്കാനുള്ള ആ ഡിവൈസ് നശിപ്പിക്കില്ല. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്കിൾ ജോൺ ബേസ്മെൻറ്റിലേക്ക് വരുന്നു. ഡിവൈസിൻ്റെ സൗണ്ട് ഓഫായെങ്കിലും വാമ്പയേഴ്സ് എല്ലാം റിവൈൻ്റെ കൺട്രോളിലാണ്. അങ്കിൾ ജോൺ കെറോസിനെടുത്ത് വാമ്പയേഴ്സിൻ്റെ എല്ലാം ബോഡിയിലൊഴിക്കുന്നു. അന്നയ്ക്ക് കുറച്ച് ബോധം വരുന്നു. അവൾ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു അവളെ രക്ഷിക്കണമെന്ന്, ബിക്കോസ് അവൾ ആർക്കും ഹാമൊന്നും ചെയ്തിട്ടില്ല. അങ്കിൾ ജോൺ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്ത് അന്നയുടെ ഹാർട്ടിലേക്ക് അപ്പോൾ തന്നെ കുത്തിയിറക്കുന്നു. ഡെയ്മൺ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. റിവൈൻ്റെ ആക്ഷനിലായിരുന്നു കൊണ്ട് ഡെയ്മൺ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. അങ്കിൾ ജോൺ ആ ബേസ്മെൻറ്റിന് തീയിടുന്നു. മിസ്റ്റർ ലോക്ക്വുഡ് കോൺഷ്യസ് ആകുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ബട്ട് റിവൈൻ്റെ ഒരു ആക്ഷനും കാണാനില്ലായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ഡെയ്മനോട് ചോദിക്കുന്നു, ഡെയ്മൻ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഡെയ്മൻ പറയുന്നു അവനൊരു വാമ്പയറാണെന്ന്. അപ്പോഴേക്കും ഒരു വാമ്പയർ മിസ്റ്റർ ലോക്ക്വുഡിനെ അറ്റാക്ക് ചെയ്ത് അയാളുടെ കഴുത്ത് ഞെരിച്ച് അയാളെ അപ്പോൾ തന്നെ കൊല്ലുന്നു. ഡെയ്മൻ എഴുന്നേക്കാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് ബോഡിയിൽ റിവൈൻ ഉണ്ടായിരുന്നത് കൊണ്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ ആ ബേൺ ചെയ്യുന്ന ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. എലീനിയും സ്റ്റെഫിന് പുറകെ വരുന്നു. അങ്കിൾ ജോൺ വന്നിട്ട് സ്റ്റെഫനോട് പറയുന്നു, ഡെയ്മനെ ഇനി മറന്നേക്ക്. സ്റ്റെഫൻ പറയുന്നു, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, അവൻ എൻ്റെ ബ്രദറാണ്. സ്റ്റെഫൻ ബേസ്മെൻറ്റിലേക്ക് പോകുന്നു. പിന്നാലെ പോകുന്ന എലീനയുടെ കയ്യിൽ പിടിച്ച് അങ്കിൾ ജോൺ പറയുന്നു, അവൻ പൊക്കോട്ടെ, നീ അങ്ങോട്ട് പോകണ്ട. എലീന അവളോട് ചോദിക്കുന്നു, അയാളാണോ അവളുടെ റിയൽ ഫാദറെന്ന്? അങ്കിൾ ജോൺ പറയുന്നു, ഓ നീ അതും അറിഞ്ഞു കഴിഞ്ഞോ? എലീന പറയുന്നു, കൺഫേം ആയില്ലായിരുന്നു, ബട്ട് ഇപ്പോളായി. എലീന റിക്വസ്റ്റ് ചെയ്യുന്നു അവൾക്ക് ഡെയ്മൻ്റെ ജീവൻ രക്ഷിക്കണം, അവളെ പോകാൻ അലോ ചെയ്യണം. അയാളുടെ കൈ പിടിയിച്ച് എലീന ബേസ്മെൻറ്റിലേക്ക് ഓടുന്നു. ബാനി വഴിക്ക് വെച്ച് അവളെ തടയുന്നു. എലീന ബാനിയോട് ദേഷ്യപ്പെടുന്നു, നീ ഞങ്ങളെ സഹായിച്ചില്ലല്ലോ, ഇപ്പോൾ എന്തിനാണ് വന്നത്? ബാനി പറയുന്നു, അവളൊരു വിച്ചാണ്, ഹ്യൂമൻസിന് മോശം വരുന്ന ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റെഫൻ ഫയറിലേക്ക് കയറുന്നത് കണ്ട് ബാനി അവളുടെ മാജിക് യൂസ് ചെയ്ത് ഫയറിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. സോ ദാറ്റ് സ്റ്റെഫന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അകത്തേക്ക് പോകാൻ പറ്റും. സ്റ്റെഫൻ ഉള്ളിൽ കയറി ഡെയ്മനെ റെസ്ക്യൂ ചെയ്ത് തിരികെ കൊണ്ടുവരുന്നു.
ഡെയ്മൺ വെളിയിൽ വന്നതോടെ ഫയർ വീണ്ടും സ്പീഡിൽ കത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ എലീനയെ കിസ് ചെയ്യുന്നു. എലീന ചോദിക്കുന്നു, സ്റ്റെഫന് അവൻ്റെ ബ്രദറിനെ ഇത്രയും ഇഷ്ടമായിരുന്നോ? ഒരിക്കലും അത് വെളിയിൽ കാണിക്കാറില്ലല്ലോ. സ്റ്റെഫൻ പറയുന്നു, ഡെയ്മൺ എൻ്റെ ബ്രദറാണ്, അവനെ സ്നേഹിക്കുന്നത് ഒരു നോർമൽ തിങ് അല്ലേ. പിന്നെ വെളിയിൽ കാണിക്കാത്തത്, അവൻ്റെ ആരോഗ്യ നേച്ചർ എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇത് കേട്ട് എലീന ചിരിക്കുന്നു. ഡെയ്മൺ ജേമിയെ കാണാൻ പോകുന്നു. അവനോട് അന്നിയുടെ ഡെത്തിനെ പറ്റി പറയുന്നു. ആൻഡ് ഡെയ്മൺ പറയുന്നു, അവൻ ട്രൈ ചെയ്തിരുന്നു, ബട്ട് അവൻ്റെ ബോഡി റിവൈൻഡ് ആക്ഷൻ കാണണം, അവനൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആൻഡ് ഐ നോ ദിസ് ഫീലിംഗ്. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ, അതെനിക്കറിയാം. ജേമി ഇമോഷണലാകുന്നു. നെക്സ്റ്റ് സീനിൽ മാറ്റ് ആൻഡ് കാരോലൈൻ ടെയ്ലറിനോട് ചോദിക്കുന്നു, നിൻ്റെ ഐസ് എന്താ പെട്ടെന്ന് യെല്ലോ ആയത്? ആൻഡ് ആ സൗണ്ട് നിനക്ക് മാത്രമേ ഓഡിയബിൾ ആയിരുന്നുള്ളല്ലോ, ഞങ്ങൾക്കെന്താ അത് കേൾക്കാൻ പറ്റാഞ്ഞത്? ടൈലർ പറയുന്നു, അവനൊന്നും അറിയില്ല, ബട്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു റീസൺ ഉണ്ട്. അന്ന കൊടുത്ത വാമ്പയർ ബ്ലഡ് ഡ്രിങ്ക് ചെയ്യുന്നു. ആൻഡ് കുറേയധികം സ്ലീപ്പിംഗ് പിൽസും കഴിക്കുന്നു. മരിക്കാനുള്ള പ്ലാൻ ആയിരിക്കണം. നെക്സ്റ്റ് സീനിൽ ഡെയ്മൺ എലീനയുടെ വീടിന് വെളിയിൽ സ്റ്റെഫന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എലീന ഡെയ്മൻ്റെ അടുത്ത് വന്ന് പറയുന്നു, സ്റ്റെഫൻ കുറച്ച് ബിസിയാണ്, അവൻ വന്നോളൂ. എലീന പെട്ടെന്ന് ഡെയ്മനെ കിസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവനും തിരികെ അവളെ കിസ് ചെയ്യുന്നു. ഇത് കണ്ട് ആൻജേന അവരെ ഇൻ്റർഫെയർ ചെയ്തുകൊണ്ട് എലീനയെ വീടിനുള്ളിലേക്ക് വിളിക്കുന്നു. എലീനയെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ ചോദിക്കുന്നു, നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എലീന പറയുന്നു, ഇതിനെപ്പറ്റി അവൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. ആൻഡ് അവൾ റൂമിലേക്ക് പോവുകയാണ്. അങ്കിൾ ജോൺ കിച്ചണിലാണ്. അയാൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കുന്നു. എലീന അങ്ങോട്ടേക്ക് വരുന്നു. അങ്കിൾ ജോൺ പറഞ്ഞു തുടങ്ങുന്നു, അങ്കിൾ ജോൺ ഇസബലിനെ സ്കൂൾ ടൈമിൽ വെച്ചാണ് കാണുന്നത് ആൻഡ് ഡേറ്റ് ചെയ്തത്. ഇസബൽ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്, ബട്ട് ഒരു ടൈമിൽ ഇസബൽ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. ഇസബലിന് ചിലപ്പോൾ ഇപ്പോൾ അങ്കിൾ ജോണിനെ ഇഷ്ടമുണ്ടായിരിക്കില്ല, ബട്ട് അവളുടെ മകളോട് എന്നും ഇസബലിന് സ്നേഹം മാത്രമേ കാണുകയുള്ളൂ. എലീന ഇതെല്ലാം കേട്ട് ഒരു എക്സ്പ്രഷനുമില്ലാതെ എന്തോ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് അവൾ അങ്കിൾ ജോണിൻ്റെ മൂന്ന് വിരലുകൾ കൂടി മുറിച്ച് കളയുന്നു. ജസ്റ്റ് ഒരു ബാഹുബലി സ്റ്റൈല്. ആൻ പറഞ്ഞു, ഗുഡ് ബൈ ജോൺ. എലീനയുടെ ഐസ് റെഡായിരുന്നു. അങ്കിൾ ജോണിനെ അവൾ കുത്തിക്കൊല്ലുന്നു. നെക്സ്റ്റ് സീനിൽ വീടിൻ്റെ ഗേറ്റിനടുത്ത് മറ്റൊരു എലീനയെ നമ്മൾ കാണുന്നു. എലീന ഗേറ്റ് തുറന്ന് വീടിനുള്ളിലേക്ക് കയറിക്കൊണ്ട് പറയുന്നു, അവൾ ഇന്ന് വളരെ ടയേർഡാണ്, ആൻഡ് സ്റ്റെഫനോട് ഇന്ന് നാളെ സംസാരിക്കാം. ഇവിടം കൊണ്ട് എപ്പിസോഡ് 22 എൻഡ് ആകുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഈ സീസൺ ഒരു കൺഫ്യൂഷനോട് കൂടി എൻഡ് ആകുന്നു. ജേമി വാമ്പയർ ആകുമോ അതോ അവൻ രക്ഷപ്പെടുമോ? അങ്കിൾ ജോണിൻ്റെ കാര്യവും സെയിം തന്നെ. എലീന ഡെയ്മനെ കിസ് ചെയ്തു. ഇനി സാൽവഡോർ ബ്രദേഴ്സ് തമ്മിൽ തല്ലി മരിക്കുമോ, അതോ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമോ? പിന്നെ ഈ രണ്ട് എലീന എവിടെ നിന്നാണ് വന്നത്? സോ ഗായ്സ്, സസ്പെൻസ് റിവീൽ ആക്കാം. അത് എലീനയല്ല. ഡെയ്മനെ കിസ് ചെയ്തതും ഐസ് റെഡായതും അങ്കിൾ ജോണിൻ്റെ ഫിംഗേഴ്സ് അരിഞ്ഞു കളഞ്ഞതും എലീനയല്ല, ഇറ്റ്സ് കാതറിൻ. അത് കാതറിനാണ്, കാതറിൻ പിയേഴ്സ് ആണ്. സ്റ്റെഫിൻ്റെയും ഡെയ്മൻ്റെയും ഫ്ലാഷ് ബാക്കിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന അതിസുന്ദരിയായ വാമ്പയർ. കാതറിൻ വന്നു കഴിഞ്ഞാൽ സീസൺ വേറെ ലെവലാണ്. ഡെയ്മൻ്റെയും സ്റ്റെഫിൻ്റെയും സൈഡിൽ നിന്നുള്ള സ്റ്റോറിയിൽ അവളെക്കാളും വലിയ മാനിപ്പുലേറ്റീവ്, പവർഫുൾ ആൻഡ് ലയർ വാമ്പയർ വേറെ കിട്ടാനില്ല. നമുക്ക് നോക്കാം, കാതറിൻ വന്നു കഴിഞ്ഞാൽ സാൽവഡോർ ബ്രദേഴ്സിൻ്റെ ഹീറോയിക് സ്റ്റോറി പൊളിച്ചെഴുതേണ്ടി വരുമോ? ആൻഡ് സസ്പെൻസ് ആൻഡ് സീക്രട്സ് ഗോണ റിവീൽ ഓൺ ദ സീസൺ 2. ഇതുവരെ കിട്ടാത്ത എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസർ സീസൺ 2 കിട്ടുമെന്ന് വിചാരിക്കാം. So if you like my work, like, share and subscribe. I will be back after a while. Till then, bye-bye.